ഇക്സി ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ബീജം ഉപയോഗിക്കുന്ന സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ യാന കെയർ ചർച്ച ചെയ്യുന്നത്. മറ്റൊരു എപ്പിസോഡ് യാന കെയറിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇക്സി ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന സ്പേമിൻ്റെ സാമ്പിൾ വളരെ നിർണായകമായൊരു ഘടകമാണ്. കാര്യവും നമുക്കൊരു നല്ലൊരു എഗ്ഗ് കിട്ടി നമ്മൾ തിരഞ്ഞെടുത്ത്, അതായത് എംബ്രിയോളജിസ്റ്റ് തിരഞ്ഞെടുത്ത് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു സ്പേം കറക്റ്റായിട്ടുള്ളൊരു സ്പേം അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സ്പേം അല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന എംബ്രിയോൻ്റെ ക്വാളിറ്റി ബി ഗ്രേഡോ സി ഗ്രേഡോ ചിലപ്പോൾ ഫെർട്ടിലൈസേഷൻ ആവാതെയോ മോശമായിട്ട് ആ ഒരു എഗ്ഗ് വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഇപ്പോൾ എഗ്ഗുകൾ വളരെ കുറവായിട്ടുള്ളൊരു പേഷ്യൻ്റ് അങ്ങനെ ഉള്ളൊരു കണ്ടീഷനൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായി കിട്ടുന്ന ഒരു കേസ്, വളരെ ഡിഫിക്കൽട്ടായി അപ്പം വളരെ കുറവ് സ്പേംസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്പേമിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു ഇക്സി ട്രീറ്റ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും അധികം ശ്രദ്ധ ചെലുത്താത്തതും ആ ഒരു ഘടകത്തിൽ തന്നെയാണ് റിസൾട്ടുകളെ കൂടുതൽ ബാധിക്കുന്നതും ആ സ്പേമിൻ്റെ, അതായത് മെയിൽ ഫാക്ടറിനെ വേണ്ട പോലെ ഗവനിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇക്സിക്ക് സ്പേമിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്പേം നമ്മൾ എഗ്ഗിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു സ്പേം എത്രമാത്രം നിർണായകമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യാനയിൽ നമ്മൾ സ്പേം സെലക്ഷൻ ടെക്നീക്കുകൾ തന്നെ ധാരാളമായിട്ട് നമുക്ക് അതിനകത്തുണ്ട്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഇക്സി ചെയ്യുന്ന ഒരു സെൻറ്ററിൽ സാധാരണ നമ്മളിപ്പോൾ ഇപ്പം എഗ്ഗ് കളക്ട് ചെയ്യുമ്പോൾ അന്ന് എംബ്രിയോളജിസ്റ്റ് കാണുന്ന സ്പേമിനെ കണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തോന്നുന്ന സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ഇക്സി ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുക. പക്ഷേ അതിൻ്റെ മുന്നേ നമ്മൾ രണ്ടോ മൂന്നോ സ്റ്റെപ്പുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ നമുക്കൊരു ഒരു കുറച്ചും കൂടെ അതിനകത്തൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്ന ആ സ്പേമിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇക്സിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ ഒരു എട്ടോ പത്തോ സ്പേം വളരെ ക്വാളിറ്റി കൂടിയതും മികച്ച സ്പേമുകളാവാൻ ആയിട്ടുള്ളൊരു സാധ്യത അതിനകത്ത് ഉണ്ട്. അതിനുള്ള രണ്ടോ മൂന്നോ ടെക്നീക്കുകളാണ് പ്രത്യേകമായിട്ട് ഇന്നത്തെ യാന കെയർ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഐ വി എഫ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കപ്പിൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ ടെസ്റ്റ്. സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷനിൽ നമുക്ക് ഒരു സ്പേമിൻ്റെ ജനറ്റിക്, അതായത് ഡി എൻ എ കണ്ടൻറ്റിൽ എന്ത് ഒരു തകരാറുണ്ടോ എന്നുള്ളത് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ വളരെ കൂടിയിരിക്കുന്ന സാമ്പിളുകളാണെങ്കിൽ അവർക്ക്, അതായത് ഡി എൻ എ അത്രത്തോളം മോശമായിട്ടിരിക്കുന്ന സ്പേംസ് ആണെങ്കിൽ അവർക്ക് ഈ സ്പേം സെലക്ഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നത് വളരെ വളരെ നിർണായകമാണ്. അപ്പം നമുക്കൊരു സാധാരണ സെമൻ ടെസ്റ്റിൽ നമ്മൾ കൗണ്ട് മോട്ടിലിറ്റി മോർഫോളജി നോക്കുമ്പം അതിനകത്ത് ഒരിക്കലും ഈ ഒരു സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ നമുക്കത് അറിയാൻ പറ്റത്തില്ല. അത് നമുക്ക് അതിന് വേറെ ടെസ്റ്റുകളുണ്ട് ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ അറിയാനായിട്ട്. ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ അറിഞ്ഞ് അവരുടെ ഡി എൻ എ സ്പേമിൽ എത്രമാത്രം പെർസെൻറ്റേജ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് എന്നുള്ളത് നിർണ്ണയിക്കുക എന്നുള്ളത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടെക്നീക്കുകൾ വരുന്നത്. അതിനകത്ത് ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെൽ സോർട്ടിങ് എന്ന് പറയുന്ന ടെക്നീക്കുകളുണ്ട്. നമുക്ക് അതായത് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് സൈമോട്ട് പോലെ ഒരു ഫിൽട്ടേഴ്സ്, മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് വെച്ച് നമുക്ക് സ്പേം സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതായത് ഒരു സാമ്പിള് മെംബ്രെയിൻസിനകത്തൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഫിൽറ്റർ ചെയ്ത് ഏറ്റവും ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കുറവുള്ള, അതായത് ഏറ്റവും ക്വാളിറ്റി കൂടിയ ബീജം നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുകയും ആ ബീജം ഉപയോഗിച്ച് നമുക്ക് ഇക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. അതിലൂടെ നമുക്ക് കിട്ടുന്ന എംബ്രിയോൻ്റെ ക്വാളിറ്റിയിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. അതിലൂടെ മാക്സിമം ഒരു എ ഗ്രേഡ് എംബ്രിയോ കിട്ടാനുള്ള സാധ്യതകൾ കൂടും, ഫെർട്ടിലൈസേഷൻ ചാൻസസ് കൂടും. അപ്പോൾ ഒരു ശരാശരി ഒരു ഇക്സി ചെയ്യുന്നതിൽ നിന്നും ഇങ്ങനെ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്രദ്ധ ചെലുത്താൻ പറ്റിയാൽ നമുക്ക് സെലക്ട് ചെയ്യുന്ന സ്പേമിൻ്റെ ക്വാളിറ്റി വളരെ കൂട്ടുകയും അതിലൂടെ എംബ്രിയോവും അതിലൂടെ ഫെർട്ടിലൈസേഷനും അതിലൂടെ സക്സസ് റേറ്റ്സും ക്ലിനിക്കൽ പ്രഗ്നൻസിയും ലൈവ് ബർത്ത് റേറ്റുകളും ഒക്കെ കൂട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു ടെക്നീക്കുകളിൽ ഉണ്ട്. അപ്പം അതുപോലെയാണ് മാഗ്നറ്റിക് സെൽ സോർട്ടിങ്. അതുപോലെ ആ ടെക്നീക്കിനകത്ത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിലൂടെ ആ ഒരു കടത്തി വിടുന്ന ആ സ്പേം സെലക്ട് ചെയ്ത് നമുക്ക് ഏറ്റവും വയബിൾ ആയിട്ടുള്ള സ്പേം സെലക്ട് ചെയ്ത് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് പിക്സി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഫിസിയോളജിക്കൽ ഇക്സി എന്ന് പറയും. അതിപ്പോൾ പിക്സി ഡിഷിനകത്ത് നമ്മൾ സ്പേം കടത്തിവിട്ട് ആ ഒരു ഏറ്റവും മോട്ടൈലായിട്ടുള്ള ഏറ്റവും നല്ല സ്പേമിനെ നമുക്ക് തിരഞ്ഞെടുത്ത് അത് വെച്ച് ഇക്സി ചെയ്യാനായിട്ടുള്ളൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ പ്രൊസീജിയറുകളിലൂടെ നമുക്ക് ഒരു സ്പേം സെലക്ട് ചെയ്യുന്നതിൽ ആ ഒരു തീക്ഷ്ണത ആ ഒരു ഐ വി എഫ് ഡിപ്പാർട്ട്മെൻറ്റിന് കാണിക്കാൻ പറ്റിയാൽ, ആ ഒരു സിസ്റ്റത്തിന് കാണിക്കാൻ പറ്റിയാൽ, തീർച്ചയായിട്ടും നമ്മൾക്ക്
സക്സസ് റേറ്റുകൾ കൂട്ടാം, എംബ്രിയോൻ്റെ സക്സസ്സും എംബ്രിയോൻ്റെ ക്വാളിറ്റിയും വളരെ കൂട്ടാനായിട്ട് പറ്റും. യാനയിൽ നമ്മൾ സ്പേം സെലക്ഷൻ ടെക്നീക്കുകൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഏരിയയാണ്. നിങ്ങളുടെ എല്ലാ എംബ്രിയോളജിസ്റ്റുമാരും അതിൽ വളരെ വെൽ ട്രെയിൻഡ് ആണ്. ആ ഒരു ഏറ്റവും എഫേർട്ട് എടുത്താണ് അവരൊരു സ്പേം എടുക്കുന്നതും അത് ഇഞ്ചെക്ട് ചെയ്യുന്നതും. അതിലൂടെ കിട്ടുന്ന എംബ്രിയോ ചിലപ്പോൾ ഒന്നോ രണ്ടോ നല്ലൊരു ക്വാളിറ്റി എംബ്രിയോ കൂടിയാൽ അതിനകത്ത് സക്സസ് റേറ്റിൽ നല്ല വ്യത്യാസം വരാം. അവരുടെ ജീവിതത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത സക്സസ് ചിലപ്പോൾ അവർക്ക് ആ ഒരു എംബ്രിയോയിലൂടെ ചിലപ്പോൾ അവർക്ക് കുഞ്ഞ് എന്നുള്ള സ്വപ്നം നടക്കാം. അതുകൊണ്ട് സ്പേം സെലക്ഷൻ ടെക്നീക്ക് മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ എല്ലാ ഐ വി എഫിന് കടന്നു വരുന്ന പ്രത്യേകിച്ച് സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കൂടിയ കപ്പിൾസിൽ യാന മുന്നോട്ട് വയ്ക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അത് പല കപ്പിൾസ് പ്രത്യേകിച്ച് ഫെയിലിയർ മുമ്പ് ഉള്ളവരായിക്കോട്ടെ സ്പേം ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ കൂടുതലുള്ളവരായിക്കോട്ടെ അവർ അവെയിൽ ചെയ്യാറുണ്ട്. അതിനകത്ത് എംബ്രിയോ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരാറുണ്ട്, സക്സസ് റേറ്റ്സ് കൂടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റ് നമ്മൾ യാനയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം അതിൻ്റെ ബാക്കിലുണ്ട്. ഞങ്ങൾ ഓരോ സ്പെസിഫിക് കാര്യത്തെപ്പറ്റിയും വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഏത് സക്സസ് ഏത് സ്റ്റെപ്പിൽ ഇൻ്റർവ്യൂ ചെയ്ത് റിസൾട്ടുകൾ കൂട്ടാം എന്നുള്ള ഒരു കാര്യം യാന വളരെ തീക്ഷ്ണമായിട്ട് അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളും അതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ ഞങ്ങളെ ചോദിക്കുക, കൂടുതൽ സംശയങ്ങൾ പ്രത്യേകിച്ച് ഐ വി എഫ് കേന്ദ്രീകരിച്ച് ഉള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഈ സേവനങ്ങൾ തീർച്ചയായിട്ടും യാനയിലെ ഈ സേവനങ്ങൾ ഈ അഡ്വാൻസ്മെൻറ്റ്സ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, യാനയിലേക്ക് ധൈര്യമായിട്ട് കടന്നു വരൂ, ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ 24 hours കോൺടാക്ട് നമ്പർ ഉണ്ട്. നിങ്ങളുടെ കമൻസ് ഞങ്ങൾ ശ്രദ്ധയോടെ വായിക്കാറുണ്ട്. നിങ്ങളുടെ കമൻസിനെ ബേസ് ചെയ്താണ് ഞങ്ങളുടെ അടുത്ത എപ്പിസോഡുകൾ വരുന്നത്. തീർച്ചയായിട്ടും യാനേനെ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വളരെ നന്നായിട്ട് കൂടുന്നുണ്ട്. നല്ലൊരു ഒരു സേവനം ഞങ്ങൾക്ക് ഈ ഒരു യാന കെയറിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പ്രേക്ഷകർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഡയലോഗ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടാവാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിനിക്കൽ ഡൗട്ടുകൾ ഉണ്ടാവാം. അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീം ഞങ്ങൾക്കുണ്ട്. ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ നിങ്ങളത് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതിലും തിരക്ക് തെറ്റില്ല. അപ്പോൾ അത് നമ്മളത് വായിച്ച് അതിനെ ബേസ് ചെയ്ത് ഞങ്ങളടുത്ത എപ്പിസോഡുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. മറ്റൊരു എപ്പിസോഡ് ഓഫ് യാന കെയർ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.